അതുപോലെ തന്നെ ഇപ്പോൾ സാറിനെയും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം ഈ പ്രസംഗകല അഭ്യസിക്കുക എന്നത് നമ്മൾ കേവലം ഒരു വാട്സാപ്പ് അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ മാത്രം അഭ്യസിക്കേണ്ട ഒന്നല്ല. അത് നിരന്തരം പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, ഇത് തന്നെയാണ് പ്രസംഗകല അഭ്യസിക്കുന്നതിനുള്ള ഏക മാർഗം. ഇത് മറ്റുള്ള കഴിവുകളെപ്പോലെ 100% ജന്മസിദ്ധമല്ല. അത് പരിശീലനത്തിലൂടെ മാത്രം നേടിയെടുക്കേണ്ട ഒന്നാണ്. അതിനായി നമ്മുടെ മനസ്സും ശരീരവും പാകപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ആഴത്തിലുള്ള വായന, പരന്ന വായന എന്നിവയെല്ലാം ഈ പ്രസംഗ കലയുടെ ഉന്നമനത്തിനായി നമ്മുടെ രീതിയിലുള്ള കഴിവുകൾ പിന്നെ വികസിപ്പിക്കുന്നതിന് വേണ്ടി അത്യാവശ്യമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഫൈസൽ സാർ, മറ്റ് ടീച്ചറിനാണ് ഇന്ന് ഫോൺ ചെയ്ത് ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. ടീച്ചറെ ഹസ്ബൻഡ് ബാലേന്ദ്രൻ സാർ, ഇനി വരാനുള്ള മുസാജി സാർ, അദ്ദേഹത്തിനെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ബാക്കി ആരും പരിചയമില്ല. അപ്പോൾ ഇന്ന് കൂടുന്ന എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേരുകയാണ്. അപ്പം പ്രസംഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ ഫാദർ നല്ലൊരു പ്രാസംഗികനായിരുന്നു. അപ്പം അച്ഛൻ്റെ കൂടെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ പല സ്റ്റേജുകളിലും പോയിട്ടുണ്ട്. പക്ഷെ അച്ഛൻ പ്രസംഗിക്കുന്ന മണിക്കൂറുകളോളം നിന്ന് സംസാരിക്കും. അപ്പോൾ അച്ഛൻ അവിടെ ഏത് പ്രസംഗം ഉണ്ടെങ്കിലും അച്ഛൻ ആ ഇതിൽ കാണും, പ്രസംഗം കാണും. അച്ഛൻ ബ്ലോക്ക് ഓഫീസറായിരുന്നു. അപ്പം നാട്ടുകാരുടെ എല്ലാ കാര്യത്തിലും, എല്ലാ ഫംഗ്ഷനും, ഓണത്തിനായാലും ക്രിസ്മസിനായാലും പിന്നെ നവദിനത്തിനായാലും എല്ലാത്തിനും അച്ഛൻ ഒരു കസേരാച്ഛനുണ്ട്. അപ്പോൾ ഇത് അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ പല സ്റ്റേജിലും എന്നെ സ്വാഗതപ്രസംഗത്തിന് വിളിക്കും. പക്ഷേ എന്നെ കൊണ്ട് ഒക്കില്ല. സ്വാഗതപ്രസംഗത്തിന് ചെല്ലുമ്പം ഒരു 7-8 സ്റ്റേജൊക്കെ മാറിക്കളഞ്ഞു. അന്ന് ചെറുപ്രായമാണ്, 7-8 പഠിക്കുവാണ്. പ്ലസ് ടു പ്രീ ഡിഗ്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ അറ്റൻഡ് ചെയ്യും. അറ്റൻഡ് ചെയ്തെങ്കിലും ആ ഒഴുക്ക് വരുന്നില്ല. അപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു താല്പര്യമായിട്ട് തോന്നി. പ്രസംഗം കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ഹരമാണ്. മറ്റുള്ള ഒരു മണിക്കൂറുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ഇതാണ്. അങ്ങനെ ഒരു ദിവസം നമ്മളൊരു സുഹൃത്തുക്കൾ ട്രിവാൻഡ്രത്ത് ഇതിൻ്റെ ഒരു ക്ലാസ് വെച്ചു. അത് ഈ മലപ്പുറത്തെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പം പുള്ളിയെ പല ദിവസവും ഞാൻ വിളിക്കും. വിളിക്കുമ്പോൾ എൻ്റെ കൂടെ പറഞ്ഞ് ഇങ്ങനെ ഒരു ആളുണ്ട്, ഫൈസൽ സാറിൻ്റെ പേര് പുള്ളിയാണ് എനിക്കൊന്ന് പറഞ്ഞു തന്നത്. അങ്ങനെ അതിനെ തിരക്കി സാറിൻ്റെ ഡീറ്റെയിൽ ഇങ്ങനെ കളക്ട് ചെയ്ത് എനിക്കിതിൻ്റെ ടച്ച് കിട്ടി. അങ്ങനെയാണ് സാറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ സാറിനെ വിളിച്ചിരുന്നു. ഒരു ദിവസം വിളിച്ചു. അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ നടക്കുന്നു. വർക്ക് നടക്കുന്നവരെ 300 കൊടുത്ത് ഇവിടുന്ന് ഒരു പുസ്തകമൊക്കെ എനിക്ക് അയച്ചു തന്നു. ഇടയ്ക്കൊക്കെ വിളിക്കും. ഞാൻ പറയുന്ന ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട് അവിടെ. ഈ ഞാൻ ട്രിവാൻഡ്രത്താണ്. കേശവാസുരം പൗരസമിതിയിലെ വൈസ് പ്രസിഡൻറ്റും കൂടെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ ഞാൻ മാറിക്കളയും. അപ്പോൾ എന്തെങ്കിലും ഒഴിവഴിവ് പറഞ്ഞ് ഞാൻ മാറിപ്പോയി. എന്തെങ്കിലും ഒരു അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേജിൽ കയറി ഇന്ന് സംസാരിക്കാൻ ഒക്കാത്തതെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളത് മനഃപൂർവ്വം എന്തെങ്കിലും ഒഴിവഴിവ് പറഞ്ഞ് മാറും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തുമായാലും ഈ കലയൊന്ന് അഭ്യസിക്കണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്തെങ്കിലും ഒക്കോളെന്ന് എനിക്കറിയാം. ഇത് മറ്റേ ബാലേന്ദ്രൻ സാർ പറഞ്ഞൊക്കെ ഇത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു കലയല്ല, നമ്മൾ ഹാർഡ് വർക്ക് കൊണ്ട് കിട്ടുന്നതാണ്. വായനാശീലം ശരിക്കും വേണം, പക്ഷെ നമുക്കില്ലാത്തതെന്ന് ഇതാണ്, വായനാശീലം കുറവാണ്. എന്നാലും ഇത് പഠിച്ചെടുക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ബസ് കയറി. അവിടെ നിന്ന് ഞാനും വൈഫും ഉണ്ട്. വൈഫിനെ കൊണ്ടുവന്ന് ഗുരുവായൂർ അമ്പലത്തിലായി. അപ്പോൾ അവിടെ നിന്നാണ് തുടക്കം. അമ്പലത്തിൽ കൊണ്ടാക്കി റൂമൊക്കെ എടുത്ത് അവളെ അവിടെ ആക്കി. അപ്പോൾ അവളിവിടെ ക്യൂവിൽ നിൽക്കുവാണ്, ഭക്ഷണം കഴിക്കാൻ ക്യൂവിൽ നിൽക്കുവാണ്. അപ്പോൾ എന്നോട് കഴിച്ച് ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ട് ആ വിഭവസമർത്ഥമായ ഭക്ഷണമുണ്ട് പ്രധാനമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് പട്ടിണിയാണ്, എന്നാലും കുഴപ്പമില്ല. ഇതെങ്ങനെയാണെന്ന് കണ്ടെത്തി ഇതിൻ്റെ ഒരു അറ്റം കണ്ടേ ഞാൻ മടങ്ങുള്ളൂ. അപ്പം അതിനൊക്കെ ഞാൻ പോലീസിലായിരുന്നു. 10-32 ജോലി ചെയ്തു പെൻഷനായി. 2018 ഇറങ്ങി. 2018 ഇറങ്ങി പോലെ സംഘടനകളും ഉണ്ട്. സംഘടനകളൊക്കെ ഉണ്ടെങ്കിലും ഇത് കണക്ക് ഫംഗ്ഷൻ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞു തന്നു. അപ്പോൾ അത് ഒരുപാട് നാളെ നമുക്കത് പിടിച്ചു നീക്കാൻ നോക്കില്ല. കുറച്ച് നാളെ നമുക്ക് ഒരാളിനെ പറ്റിച്ച് പറ്റിച്ച് ഇങ്ങനെ പോകാനൊക്കെ അത് എനിക്ക് നല്ലതായിട്ട് അറിയാം. അതുകൊണ്ട്
ചില സ്റ്റേജിലൊക്കെ നമുക്ക് അറിയാവുന്നൊരു നല്ല സബ്ജക്റ്റൊക്കെ ആണെങ്കിൽ നിന്ന് സംസാരിക്കും, കുഴപ്പമില്ല. ചില സബ്ജക്റ്റുകൾ വരുമ്പോൾ നമുക്ക് ഒരു എത്തുപിടിയും കിട്ടില്ല. അപ്പോൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് ഡീപ്പായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ, അപ്പോൾ സാറ് പറഞ്ഞാണെങ്കിൽ ഗാന്ധിരാജുമൊക്കെ പറഞ്ഞു, നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് തറവ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു 10 മിനിറ്റെങ്കിലും സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഒരു 100 മണിക്കൂറെങ്കിലും കാര്യങ്ങൾ ഉള്ളിൽ ഗൃഹസ്ഥമാക്കി മാത്രമേ നമുക്കൊരു 5 മിനിറ്റ് അതിൻ്റെ സ്ഫുടമായിട്ട് കാര്യങ്ങൾ പുറത്തോട്ട് വരും. ഇപ്പം തന്നെ വരുന്നെങ്കിലും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇവിടെ വന്നപ്പം ചുറ്റുപാടുമുള്ള സാറിൻ്റെ പ്രസൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് സാറിനെ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനൊരു 12:30 ഇവിടെ വന്നു, വെളിയിൽ ഇങ്ങനെ ബാഗ് മാറ്റി ഇന്നപ്പം സാറ് സ്കൂട്ടർ ചെയ്ത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പെട്ടെന്ന് സാറിൻ്റെ അപ്രോച്ച് ആണെങ്കിൽ മനസ്സിലായി വൈസൽ സാറാണെന്ന് മനസ്സിലായി. അങ്ങനെ കാര്യങ്ങൾ ഒരുപാട് പറയാം. അപ്പോൾ ഇന്ന് തുടക്കമാവട്ടെ. ഇത് പല ഇവിടുത്തെ ഈ ബോർഡൊക്കെ ഞാൻ കണ്ടു, ഫസ്റ്റ് സ്റ്റെപ്പ് ഇഴഞ്ഞ് നിൽക്കുന്നേ ഉള്ളൂ. അപ്പം ഒരു 5 സ്റ്റെപ്പൊക്കെ എത്തുമ്പോഴത്തേക്ക് ഒരു 1/2 മണിക്കൂർ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനുള്ളൊരു കാലിബറ ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. അത് സാറിൻ്റെ അനുഗ്രഹവും നിങ്ങളെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഞാൻ തക്കാലം നിർത്തുന്നു. സാർ, ജയകുമാർ സാർ, പിന്നെ ഞങ്ങളുടെ നാട്ടുകാരനായ ബാലചന്ദ്രൻ സാർ, അപ്പോൾ ഇതായിട്ട് വന്ന പേരറിയാം അഷ്റഫ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് നജ്മുന്നിസ. ഞങ്ങൾ എട്രിക്കോടിൽ നിന്നാണ് വരുന്നത്. കൂടെ ഹസ്ബൻഡും മകളും ഉണ്ട്. എനിക്ക് വേണ്ടിയിട്ടാണ് ഹസ്ബൻഡ് എൻ്റെ കൂടെ പോന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഹസ്ബൻഡും കൂടെ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കാലം ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു അധ്യാപികയാണ്. 2ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. 5.5 വർഷത്തോളമായി ഗവൺമെൻറ് സർവീസിൽ കയറിയിട്ട്. അപ്പോൾ ഈ ഒരു കാലയളവിൽ ചെറിയൊരു സ്റ്റേജ് ഫിയർ എനിക്കുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഞാൻ ഗൂഗിളിലായിട്ടും യൂട്യൂബിലായിട്ടൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യാറുണ്ടായിരുന്നു. ഒരു പ്രസംഗ പരിശീലന കേന്ദ്രം, അതായത് നമുക്ക് പോകാൻ പറ്റുന്ന അധികം ദൂരമില്ലാത്തൊരിടം കണ്ടെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ദിവസം യൂട്യൂബിൽ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയതാണ്. അപ്പോഴാണ് സാറിൻ്റെ ഈ ഒരു യൂട്യൂബ് ക്ലാസ് ഒരുപാട് കണ്ടത്. അപ്പോൾ അതിൻ്റെ താഴെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ നമ്പറിലാണ് ഹസ്ബൻഡ് സാറിന് വിളിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് വിളിച്ചപ്പോൾ ഇവിടെ വർക്ക് നടക്കണമെന്ന് പറഞ്ഞു. 1 മാസത്തെ വർക്കുണ്ട്. അപ്പോൾ ഈ 1 മാസം ഞാൻ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ തന്നെ ചെറിയൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. കുറച്ച് സംസാരിക്കാനൊക്കെ കഴിഞ്ഞു. സംസാരിക്കാറുണ്ട്, പക്ഷേ ആ ഒരു പേടി അത് വിട്ടുമാറാത്തൊരു ഇതായി തോന്നി. അപ്പോൾ ആ പേടി ഒന്ന് മാറ്റിയെടുക്കണം എന്നുള്ള രീതിയിലാണ് ഞാനിങ്ങോട്ട് വന്നത്. സ്റ്റേജിൽ വരുമ്പോൾ അതിൻ്റെ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനുമായിട്ട് വരാൻ പ്രശ്നങ്ങളൊന്നുമില്ല. പല നാടുകളിൽ നിന്ന് വന്ന പ്രസംഗകലയോട് ഇഷ്ടപ്പെട്ട് വന്ന സഹ പഠിതാക്കളെ നമസ്കാരം. അതോടൊപ്പം തന്നെ തിരുവോണാശംസകളും നേരുകയാണ്. ഒരു വാഹനം നമുക്ക് ഉപയോഗപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനും അത് ഉപകാരപ്പെടണമെങ്കിലും നമുക്ക് അറിയാം ആ വാഹനത്തിന് 4 ടയറുണ്ടായതുകൊണ്ട് മാത്രം പോരാ, അല്ലെങ്കിൽ ആ വാഹനത്തിന് എഞ്ചിൻ ഉണ്ടായതുകൊണ്ടും ആ വാഹനം നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു വാഹനമാകുന്നില്ല. ഇതെല്ലാം കൂടി ചേരുന്ന ഒരു സന്ദർഭത്തിലാണ് നമുക്ക് ആ വാഹനം ഉപയോഗപ്രദമായി കൊണ്ടുപോകാൻ പറ്റുന്നത്. നമുക്കത് ഉപയോഗമുള്ള ഒരു വസ്തുവായി മാറുന്നത്. അതുപോലെ തന്നെയാണ് ഞാനും നിങ്ങളൊക്കെ. നമുക്കൊക്കെ എന്തെങ്കിലും 1 or 2 കാര്യങ്ങളുണ്ടായത് കൊണ്ട് നമുക്ക് നമ്മുടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ ബ്രൈറ്റ് അക്കാദമി നമ്മളെ ആ വാഹനത്തിൻ്റെ എല്ലാ പാർട്സുകളും ചേർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ തന്നെ ഒരു മനുഷ്യനെ അതിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ ഒരു പാർട്സിനെ ഉണ്ടാക്കി ഒരു നല്ലൊരു മനുഷ്യനായി മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി പറ്റുന്ന ഒരു അക്കാദമി കൂടിയാണ് നമ്മുടെ ഈ ബ്രൈറ്റ് അക്കാദമി. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കട്ടെ. ഇവിടെ വരാനും ഇവിടെ പഠിക്കാനും എനിക്കും നിങ്ങൾക്കും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ അതിനിടയിലും മറന്നുപോയി. എൻ്റെ പേര് അഷ്റഫ് എന്നാണ്. ഞാൻ വരുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ്, കൊളത്തൂരടുത്ത് വെങ്ങാട് എന്നൊരു സ്ഥലത്തു നിന്നാണ്. എൻ്റെ ജോലി ടൈലറിംഗ് ജോലിയാണ്.
നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കും നല്ല ഉയർച്ചയിലെത്താനും എനിക്കും നിങ്ങൾക്കും വലിയ വലിയ ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രസംഗിക്കാൻ വന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഇവിടെ ശ്രദ്ധിക്കുകയായിരുന്നു, നല്ല മാറ്റമാണ് നമ്മുടെ റൈറ്റ് അക്കാഡമിക്ക് വന്നിരിക്കുന്നത്. എല്ലാവരും പരമാവധി അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊണ്ടും ഫൈസൽ സാറിൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടുമാണ് നമ്മുടെ ബ്രൈറ്റ് അക്കാഡമിക്ക് ഇങ്ങനെ ഒരു നല്ല ഒരു അന്തരീക്ഷം ഒരുക്കാൻ സാറിന് കഴിഞ്ഞത്. പുതിയ ഈ ഒരു ഹാളിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ബ്രൈറ്റ് അക്കാഡമി നല്ല രീതിയിൽ ഉയർന്ന് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എൻ്റെ പേര് അഹമ്മദ് അജ്മൽ, നാട് കൊല്ലമാണ്, കാസർഗോഡ് ജോലി ചെയ്യുന്നു, ഒരു അറബിക് ടീച്ചറാണ്. എൻ്റെ പേര് അസ്ഹർ, ഇവിടെ അടുത്ത് ആമിയൂരാണ്, പട്ടാമ്പി ആമിയൂരാണ് എൻ്റെ നാട്. ഞാൻ പട്ടാമ്പി മജിസ്ട്രേറ്റ് കോടതിയിൽ ക്ലർക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബക്കർബറമ്പ് സെഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട മീൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഐറ്റമാണ്, അതിനെ മാത്രമേ ഞാൻ പിടിക്കൂ. അങ്ങനെ ചൂണ്ട ആദ്യമേ കൊരുത്ത് കൊണ്ടുവന്ന് കുളത്തിലോട്ട് ഇട്ടു. ഇട്ടപ്പോഴത്തേക്ക് ഈ എനിക്കിഷ്ടപ്പെട്ട മീനൊന്നും ഇതിൽ കയറിയില്ല. രണ്ടാമത്തെ ദിവസവും ഞാൻ പോകും. രണ്ടാമത്തെ ദിവസം ഞാൻ ചെന്ന് ചൂണ്ട ഇട്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച മീൻ തന്നെ എൻ്റെ ചൂണ്ടയിൽ കുരുങ്ങി ഞാൻ അവനെ പിക്ക് ചെയ്തു. അത് പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ ഇതിനെ ചെറിയ ചെറിയ പീസാക്കാൻ വേണ്ടി ചെറിയ ഒരു മുറ്റത്തൊരു ചെറിയ പാറക്കഷ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വെച്ചു ചെറിയ ചെറിയ രീതിയിൽ ഈ മീനിനെ കഷ്ണം കഷ്ണങ്ങളാക്കി ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയുടെ കയ്യിൽ കൊടുത്തു മുളകെല്ലാം തേച്ച് പാകപ്പെടുത്തി അത് ഞാനും മക്കളും എല്ലാവരും കൂടി. എങ്ങനെയെന്ന് എല്ലാ മലയാളികൾക്കും അറിയാം, സുപരിചിതമാണ്. പണ്ടത്തെ പോലെയല്ല ഇന്ന് നമ്മൾ കടയിൽ നിന്ന് റെഡിമിക്സായിട്ട് വാങ്ങിച്ച പുട്ടുപൊടി വാങ്ങി അത് നേരെ പുട്ടും വെള്ളം കലർത്തി കുഴച്ച് അത് നേരെ പുട്ടും കുറ്റിയിലാക്കി നമ്മൾ ആവി അടുപ്പത്ത് വെച്ച് നേരെ ശേഷം നമ്മൾ അത് ആവി വന്നതിന് ശേഷം നമ്മളത് പാത്രത്തിലേക്കെടുത്തു. പുട്ടിടുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഇത് പൊടി മാത്രമല്ല കൂടെ തേങ്ങയും ചേർക്കാറുണ്ട്. പ്രദേശമാണ്, കുന്നുകളും മലകളും അരുവികളും തോടുകളും വളഞ്ഞുളഞ്ഞു ഒഴുകുന്ന നദികളും നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് മലപ്പുറം. മിനി ഊട്ടി എന്നറിയപ്പെടുന്ന കൊണ്ടോട്ടിക്ക് കുറച്ചപ്പുറത്തുള്ള ഒരു പ്രദേശം വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. എനിക്ക് ഈ കാലം വരെ ഞാൻ സ്കൂളിൽ നിന്ന് ഒരുപാട് സ്ഥലത്തേക്ക് ടൂർ പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അടുത്താണ് പോയി സന്ദർശിച്ചത്. വളരെ ഭംഗിയായി വീണ്ടും എനിക്ക് കാണാൻ പോകാമെന്നൊരു ഭൂതിയുള്ള ഒരു ആഗ്രഹമുള്ള സ്ഥലമാണ് ഇനിയുണ്ട്. വളരെ സുന്ദരമായിട്ടുള്ള ഊട്ടി ഒറിജിനൽ ഊട്ടികളും അടുത്തെത്തുന്നു. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്, എല്ലാവരും പോയി കാണുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി മലപ്പുറം ജില്ലയിലെ മലപ്പുറത്തെ ആളുകൾ വളരെ സ്നേഹ സമ്പന്നരായ മനുഷ്യരാണ്. മലപ്പുറത്തെ കുറിച്ച് അന്യദേശക്കാർ തെക്കൻ ജില്ലക്കാരൊക്കെ മലപ്പുറം കിത്ത് കത്തി പിന്നെ വളരെ ഭീകരമായ രീതിയിലാണ് മലപ്പുറത്തെ കുറിച്ച് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇവിടെ വന്നാൽ ഇവിടെ ഒന്നേ ഒരു 4 വർഷമൊക്കെ ജോലി ചെയ്ത് ഇവിടെ സർക്കാർ സർവീസിലൊക്കെ ജോലി ചെയ്ത് ഇവിടെ തിരിച്ചു പോകുന്ന ആളുകൾക്ക് ഇവിടുന്ന് വിട്ടുപോകാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിൽ നിന്നാണ് ഇവിടെ പോകുന്നത്. എല്ലാം കരഞ്ഞുകൊണ്ടാണ് ഇവിടെ പോകാറുള്ളത്. നിർവഹിച്ച് ഇവിടെ സംസാരിക്കുന്ന മാജിദ ടീച്ചറും പ്രിയതമനും പിന്നെ ഈ പരിപാടിയുടെ മുഖ്യപ്രസംഗം നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്ന് എത്തിയിട്ടുള്ള കാവൽ ഉദ്യോഗസ്ഥനായ ബാലചന്ദ്രൻ സാറും ഒക്കെ അടങ്ങുന്ന എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ ഐക്യരാഷ്ട്രസഭയിൽ വെച്ച് പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി
അവിടെയുള്ള ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തു നിന്ന് വന്ന പ്രമുഖരോട് പറഞ്ഞു, ഒരു അധ്യാപകൻ, ഒരു വിദ്യാർത്ഥി, ഒരു പേന, ഒരു പുസ്തകം ലോകത്തിനെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്നാണ്. അത് മറ്റാരുമല്ല, പാകിസ്ഥാനിൽ വെടിയേറ്റ് പെൺ വിദ്യാഭ്യാസത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന മലാല യൂസഫ്സായിയുടെ വാക്കുകളാണ്. ലോകത്തെ മാറ്റിമറിക്കുവാൻ ഒരു അധ്യാപകന് കഴിയുമെന്നാണ്. അധ്യാപകൻ്റെ വാക്കുകൾക്ക് കഴിയും, അധ്യാപകൻ്റെ പ്രവൃത്തികൾക്ക് കഴിയും, അധ്യാപകൻ്റെ ജീവിതം കൊണ്ട് അത് സാധിച്ചെടുക്കുവാൻ കഴിയുമെന്നതാണ്. അജ്ഞതയെ, മനസ്സിൻ്റെ അജ്ഞതയെ അകറ്റുന്നവനാണ് അധ്യാപകൻ. മനസ്സിൻ്റെ ഇരുട്ടുകളെ മാറ്റി പ്രകാശത്തിലേക്ക് അറിവിലൂടെ, ജീവിത മൂല്യങ്ങളിലൂടെ, വ്യക്തി വികസനത്തിലൂടെ ഒക്കെ കൊണ്ടുവരുവാൻ ഒരു അധ്യാപകന് കഴിയുമെന്നതാണ്. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, ഞാൻ ദൈവത്തെ കണ്ടത് എൻ്റെ ഗുരുനാഥന്മാരിലൂടെയാണ് എന്നാണ്. അത്രയേറെ സ്ഥാനമുള്ള ഒരു അധ്യാപകന് എന്നും ഒരു വെളിച്ചമായി, ഒരു വഴിവിളക്കായി, ഒരു ജീവിതത്തിൻ്റെ പ്രകാശമായി പ്രവർത്തിക്കുവാൻ കഴിയും. ഏത് മേഖലയിൽ എടുത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം ഒരു അധ്യാപകൻ്റെ സാന്നിധ്യം കാണുവാൻ സാധിക്കും. സമൂഹത്തിന് ഉന്മൂലനമായ മാറ്റത്തിന് ഒരു അധ്യാപകന് സാധിക്കുമെന്നതാണ്. അതുകൊണ്ടാണ് അധ്യാപകനും ലോകത്ത് തന്നെ ഏറ്റവും വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രവൃത്തിയായി മാറുന്നത്. നമ്മുടെ ഉള്ളിലും ഒരു അധ്യാപകനുണ്ട്, ഒരു രക്ഷിതാവ് സത്യത്തിൽ ഒരു അധ്യാപകൻ കൂടിയാണ്. അതുകൊണ്ട് അധ്യാപകൻ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന, ഹൃദയം കൊണ്ട്, നേരത്തെ ഫൈസൽ സാറ് പറഞ്ഞതുപോലെ, ഒരു നല്ല അധ്യാപകന് ഒരു നല്ല സുഹൃത്തായി മാറാനും, നല്ല ഒരു രക്ഷിതാവായി മാറാനും, നല്ലൊരു വഴികാട്ടിയായി മാറാനും സാധിക്കും. അത്തരം അധ്യാപകരിൽ നിന്ന് സഹവസിക്കുന്ന കുട്ടികൾ ഭാവിയുടെ അംബേദ്കർമാരായും ഗാന്ധിജിമാരായും നെഹ്റുക്കളായും ഒക്കെ മാറുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്ന് ഒരു അധ്യാപകന് തൻ്റെ മുമ്പിലുള്ള കുട്ടി ഒരു അന്യായി മാറുന്നോ, അന്ന് അധ്യാപകൻ അവൻ്റെ അധ്യാപക ജീവിതത്തോട് വിട പറയണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ ഈ ബ്രൈറ്റ് അക്കാദമിയിൽ വരുന്ന സമയത്ത് എനിക്ക് ഇവിടെ വരാൻ, തുടർന്നും വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഊർജം തന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ മുസഹാജി. മുസഹാജിയുടെ ആ ഡ്രസ്സിങ് ശൈലി നമ്മളൊരു രാഷ്ട്രീയക്കാരൻ്റെ നേതാവിനെ പോലെയാണ് അവരെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഏതൊരു വ്യക്തിയോടും, ചെറിയ ഒരു വ്യക്തിയാണെങ്കിലും കൂടി, മുതിർന്നൊരു വ്യക്തിയാണെങ്കിലും കൂടി, അവരോട് രണ്ട് വാക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരെ നമ്മൾ വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു വ്യക്തിയായി മാറും. എന്തും തുറന്ന് സംസാരിക്കാനും, അതുപോലെ തന്നെ അവരുടെ ഇങ്ങോട്ടുള്ള വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ എന്നും മുന്നോട്ട് പോകാൻ ഭയങ്കര വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് മുസഹാജി നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ബ്രൈറ്റ് അക്കാദമിക്കും മുസഹാജി വളരെയധികം ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് ഏത് കാര്യം കൃത്യനിഷ്ഠയോടെ ചെയ്യുള്ളൂ. പോയിന്റ് പറയാ, കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ രാവിലെ ആ കൃത്യസമയത്ത് എണീക്കും, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യും. ആ കൃത്യസമയത്താണ് ഭക്ഷണം, രാവിലത്തെ ഫുഡ് കഴിക്കൽ 8 മണി ആ കൃത്യം. പിന്നെ അത് കഴിഞ്ഞ് 9 മണിക്ക് കടയിൽ പോകും. ഏത് കാര്യത്തിനും ഒരു കൃത്യനിഷ്ഠമുണ്ട്. പിന്നെ സത്യസന്ധത, ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് സത്യസന്ധത വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അത് ഉണ്ട്. പിന്നെ അടുത്തത് എന്താ, അടുക്കും ചിട്ടയും. ജീവിതത്തിൽ നല്ല അടുക്കും ചിട്ടയുണ്ട്, എന്നേക്കാൾ അടുക്കും ചിട്ടയുണ്ട്. ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും. പിന്നെ മക്കളുടെ കാര്യത്തിലും മാതാപിതാക്കളുടെ കാര്യത്തിലായാലൊക്കെ വളരെ, ഒരു രോഗം വന്നാലോ, എല്ലാവരുടെ കാര്യത്തിലും നല്ല ശ്രദ്ധയുണ്ട് കുടുംബജീവിതത്തിൽ. പിന്നെ ബിസിനസ് കൊണ്ടുപോകുന്ന കസ്റ്റമേഴ്സിനെ
നിൽക്കാനൊക്കെ ഉള്ളൊരു കഴിവുണ്ട്, കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്.